ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കൊച്ചടുക്കളയിൽ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ലൈഫ് സ്റ്റൈൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് എന്താണ്? ഭയങ്കര ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വേണമെന്നാണ്. ആരോഗ്യം പരമപ്രധാനം അല്ലേ? അപ്പോൾ അതിന് എല്ലാവരും എന്താ ചെയ്യണത്? കൂടുതലായിട്ടും വണ്ണം കുറയ്ക്കാനും അല്ലെങ്കിൽ ഹെൽത്തി ആവാനായിട്ട് ഒരു ഡയറ്റിലാണ് കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്താൻ നോക്കുന്നത്. ഭയങ്കരമായിട്ട് ഡയറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഡയറ്റ് ചെയ്തതിനപ്പുറത്തേക്ക് നമ്മൾ ഹെൽത്തി ഈറ്റിംഗ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഹെൽത്തി ആയിട്ടുള്ള ആഹാരം കഴിക്കുക, അത്തരം കാര്യങ്ങളല്ല. എല്ലാവർക്കും അവരവരുടെ വീട്ടുകാരുടെ ആരോഗ്യത്തിനെ കുറിച്ച് വളരെയധികം ബോധമായിരിക്കുമല്ലോ നമ്മളെല്ലാവരും. കാര്യം വീട്ടമ്മമാർ കൂടുതലും കുക്ക് ചെയ്യുന്ന വീട്ടമ്മമാരാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് മറ്റുള്ളവർ കഴിക്കുന്നത്. അപ്പോൾ അവരുടെ ഹെൽത്തും നമ്മുടെ കൈകളിലാണ് കൂടുതലായിട്ട്. അപ്പോൾ ഞാനും അതുപോലെ തന്നെയാണ്, എൻ്റെ വീട്ടുകാരുടെ ഹെൽത്തിനെ കുറിച്ച് ഞാനും വളരെയധികം ബോധേഡാണ്, കൺസേൺഡ് ആണ്. അപ്പോൾ വീട്ടിലെ ഭക്ഷണം എപ്പോഴും നമ്മളിവിടെ സത്യം പറഞ്ഞാൽ വളരെ ഹെൽത്തി ആൻഡ് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഡയറ്റാണ് നോർമലി നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ഫ്ലേവേഴ്സിനൊന്നും ഒരു കുറവും വരത്തില്ല. അതേസമയം ന്യൂട്രിയൻസ് ഒട്ടും തന്നെ ചോർന്ന് പോകാത്ത രീതിയിൽ ഭക്ഷണം പാചകം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ടെക്നിക്ക്. അതിന് ഞാനിപ്പോൾ കുറേ കാര്യം, ഇപ്പോൾ കോൾഡ് പ്രസ്ഡ് ഓയിൽസിനെ കുറിച്ച് ഞാൻ ഒരുപാട് പഠിക്കുന്നുണ്ടായിരുന്നു. കാര്യം നമ്മുടെ ബ്യൂട്ടി ടിപ്സിന് വേണ്ടിയും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത്, സ്കിന്നിനും ഹെയറിനും മാത്രമല്ലല്ലോ കോൾഡ് പ്രസ്ഡ് ഓയിൽ ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക്, അതായത് ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ളിലേക്കും കൂടി പോയി കഴിഞ്ഞാലും ഹെൽത്തി ആയിരിക്കില്ലേ? അങ്ങനെയാണ് കോൾഡ് പ്രസ്ഡ് ഓയിൽസിൻ്റെ ഒരു ഗുണം ഞാൻ മനസ്സിലാക്കിയത്. കോൾഡ് പ്രസ്ഡ് ഓയിൽസിൻ്റെ ഗുണം എന്താ വെച്ചാൽ, പരമ്പരാഗതമായി ചെയ്യുന്ന ഒരു രീതിയിൽ എണ്ണ എടുക്കുന്ന ഒരു പരിപാടിയുണ്ടല്ലോ, ചക്കിലാട്ടിയൊക്കെ എണ്ണ എടുക്കുന്നൊക്കെ പറയില്ല, അതുപോലെ കോൾഡ് പ്രസ് ചെയ്തിട്ട് ആ ഒരു ട്രഡീഷണൽ വേയിലാണ് ആ എണ്ണ എടുക്കുന്നത്. അപ്പോൾ കോൾഡ് പ്രസ്ഡ് ഓയിലിന് അതിൻ്റേതായ ഗുണമുണ്ട്. അങ്ങനെ കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള മെത്തേഡിലൂടെ ഉണ്ടാക്കുന്ന എണ്ണയാണെങ്കിൽ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ധാരാളം എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഫാറ്റി ആസിഡ്സ് ആണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗുണമാണ്. അതായത് ഹാർട്ടിൻ്റെ ഹെൽത്തിനും ബ്രെയിനിൻ്റെ ആക്ടിവിറ്റീസിനും ഹെൽത്തിനും ഒക്കെ നല്ലതാണ് ഈ കോൾഡ് പ്രസ്ഡ് ഓയിൽസ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എണ്ണ ഏതാണെങ്കിലും അത് കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സാധാരണ എണ്ണയിൽ നിന്ന് കോൾഡ് പ്രസ്ഡ് ഓയിലിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യാൻ സാധിക്കും, എനിക്ക് സത്യമായിട്ട് അത് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ മീൻ വറുക്കുന്ന കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഇപ്പോൾ കോൾഡ് പ്രസ്ഡ് ഓയിൽസ് കൊണ്ടുവരാനായിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ ഞാനിവിടെ ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഇതൊരു സാധാരണ ഫിഷ് ഫ്രൈ അല്ല, ഇതൊരു ബംഗാളി ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ സാധാരണ ഫിഷ് ഫ്രൈ ആണെങ്കിൽ നമ്മൾ ഇവിടെ സാധാരണ മറ്റ് എണ്ണയിലൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ബംഗാളി ഫിഷ് ഫ്രൈ എന്ന് പറയുമ്പോൾ മസ്റ്റേർഡ് ഓയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില റെസിപ്പീസിന് മസ്റ്റേർഡ് ഓയിൽ വളരെ മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മളത് നല്ല മസ്റ്റേർഡ് ഓയിൽ ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ദേ അസഫ്രാൻ ഓർഗാനിക് മസ്റ്റേർഡ് ഓയിൽ കോൾഡ് പ്രസ്ഡ്, ഇതാണ് സംഭവം, ഇതാണ് ഉപയോഗിക്കാൻ പോണത്. ഇതിപ്പോൾ ബംഗാളി ഫിഷ് ഫ്രൈ ആണ്. സാധാരണ ഇപ്പോൾ ബംഗാളി ഫിഷ് ഫ്രൈ, പിന്നെ അതുപോലെ പഞ്ചാബിലെ നമ്മുടെ അമൃത്സറി ഫിഷ് ഫ്രൈ, അതിനുമെല്ലാം മസ്റ്റേർഡ് ഓയിലാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ കൂടുതലും കാശ്മീരിലൊക്കെ ആണെങ്കിലും മസ്റ്റേർഡ് ഓയിലാണ്, ബംഗാളീസ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മസ്റ്റേർഡ് ഓയിലാണ്, പഞ്ചാബിലാണ്, അങ്ങനെ ഒരുപാട് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കടുകെണ്ണ, അതായത് മസ്റ്റേർഡ് ഓയിലിന് ഭയങ്കര വാല്യൂ ആണ്. അപ്പോൾ സാധാരണ കടുകെണ്ണ അല്ല, കോൾഡ് പ്രസ്ഡ് അത് ഉപയോഗിക്കുകയാണെങ്കിലാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ അസഫ്രാൻ ഓർഗാനിക് മസ്റ്റേർഡ് ഓയിൽ കോൾഡ് പ്രസ്ഡ് അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ബംഗാളി ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. ബംഗാളീസിൻ്റെ വളരെ ഇഷ്ടപ്പെട്ട കുറേ മത്സ്യങ്ങളുണ്ട്, അതായത് ഹിൽസ പോലെയുള്ള മത്സ്യങ്ങളൊക്കെ, അതിലൊക്കെയാണ് അവർ കൂടുതലായിട്ടും ഫ്രൈ കറീസ്, അവരുടെ എന്താ പറയുക, ഫിഷ് കറിയിലൊക്കെ ആണെങ്കിൽ വെജിറ്റബിൾസ്, ഉരുളക്കിഴങ്ങ് അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള ഒരുപാട് പ്രിപ്പറേഷൻസ് ഉണ്ട്. പക്ഷേ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്നത് മസ്റ്റേർഡ് ഓയിൽ തന്നെയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം മസ്റ്റേർഡ്, നമുക്ക് ഇവിടെ തന്നെ ഇപ്പോൾ ചിക്കൻ ടിക്ക, പിന്നെ തന്തൂരി ചിക്കൻ, ഇതിലെല്ലാം മസ്റ്റേർഡ് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ മസ്റ്റേർഡ് ഓയിൽ, പറയാതിരിക്കാൻ പറ്റില്ല. കടുകെണ്ണയല്ലേ, പിന്നെ ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇഷ്ടംപോലെ ഫ്രഷ് വാട്ടർ ഫിഷ് കിട്ടാറുണ്ടല്ലോ, ഒരുപാട് ആൾക്കാർ മീൻ വളർത്തുന്നില്ലേ, അപ്പോൾ അങ്ങനെയുള്ള ഫ്രഷ് വാട്ടർ മത്സ്യങ്ങൾക്കും ബെസ്റ്റാണ് ഈ ഒരു സ്റ്റൈൽ ഓഫ് ഫിഷ് ഫ്രൈ, ബംഗാളി സ്റ്റൈല്. ഇവിടുത്തെ ഇപ്പോൾ റോഹു, കട്ല ഇങ്ങനത്തെ മീനൊക്കെ ഇല്ലേ, അതെല്ലാം ഇതിൻ്റെ നല്ലതായിരിക്കും. എന്തായാലും എൻ്റെ കയ്യിൽ റോഹുവും കട്ലയും ഒന്നും കിട്ടിയില്ല, അത് കാരണം ഞാനിപ്പോൾ നെൽമീനെ തന്നെ ചേർന്ന് കഴിച്ചു. അപ്പോൾ ഏത് ടൈപ്പ് മീനാണെങ്കിൽ, അപ്പോൾ ഒരു ഗുണമുണ്ട്, കടൽ മീനാണെങ്കിലും ഫ്രഷ് വാട്ടർ മീനാണെങ്കിലും കായൽ മത്സ്യമാണെങ്കിലും എന്താണെങ്കിലും ഈ ബംഗാളീസിൻ്റെ ഫിഷ് ഫ്രൈ അടിപൊളിയാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. എന്തായാലും ഞാനിപ്പോൾ അസഫ്രാൻ ഓർഗാനിക് മസ്റ്റേർഡ് ഓയിൽ കോൾഡ് പ്രസ്ഡ്, കോൾഡ് പ്രസ്ഡ് എന്നുള്ള മറക്കണ്ട, കോൾഡ് പ്രസ്ഡ് അത് തന്നെയാണ് നമുക്ക് ഏറ്റവും വേണ്ടത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ, അതായത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് പിരിയൻ മുളകിൻ്റെ പൊടിയായിരിക്കും നല്ലത്. ഇനി ഇതിൽ നമ്മൾ കുറച്ച് ഗരം മസാല പൊടി ചേർക്കണം. വ്യത്യാസമാണ് ഈ കാര്യങ്ങളെല്ലാം.
നമ്മുടെ ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്ന ഫിഷ് ഫ്രൈയിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട്. അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആകാം. ഇനി ഇതിലേക്ക് ഒരു വ്യത്യസ്തമായ കാര്യം ചേർക്കാൻ പോകുന്നു, അതായത് കടലമാവ്. ബേസിംഗ് പൗഡർ ഒരു 3 ടേബിൾ സ്പൂൺ ആകാം. ഓക്കെ, ഇനി ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഇനി നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഒരല്പം വെള്ളം കൂടി ചേർക്കാം, ഒരു പേസ്റ്റ് പോലെ ആക്കി എടുക്കാവേ. കുറച്ച് വെള്ളം, ആവശ്യാനുസരണം വെള്ളം ഒഴിക്കാം. അതായത് നമുക്കിങ്ങനെ ഒരു കുഴമ്പായിട്ട് എടുക്കണം. ഇത് കടലമാവില്ല ചേർന്ന്, ഇത് നമ്മുടെ ഫിഷ് ഫ്രൈയിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമല്ലേ, വ്യത്യാസമുണ്ട്. അമൃത്സറി ഫിഷ് ഫ്രൈയും ഇതുപോലെ കുറച്ച് ഡിഫറെൻ്റാണ്. പഞ്ചാബി, ഇത് ബംഗാളി. ഓക്കെ, അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക മീൻ മിക്സ് ചെയ്യുന്നതിന് മുന്നേ. ഇതിപ്പോൾ 1/2 kg ഫിഷാണ് വട്ടം വട്ടം മുറിച്ചിരിക്കുന്നത്. ഇതൊരു ഒരുപാട് ബിഗ് സൈസ് അല്ലായിരുന്നു, ഒരു ചെറുതാണോ എന്ന് വെച്ചാൽ അത്ര ചെറുതല്ല, അങ്ങനത്തെ ഒരു മീനാണ് എനിക്ക് കിട്ടിയത്. നെയ്മീൻ പിന്നെ ഇതുപോലെ നല്ല ഫ്ലഷ് ആയിട്ടുള്ള ഏത് മീനിലും വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രഷ് വാട്ടർ ഫിഷിന് പറ്റിയ, നമ്മൾ വളർത്തു മത്സ്യങ്ങളില്ലേ, അതിന് നല്ലതാണ് ഈ റെസിപ്പി. ഓക്കെ, ഇനി തേച്ച് പിടിപ്പിക്കാം. ഇനി ഓരോ മീൻ കഷ്ണം എടുക്കുക, ഈ മസാലയൊക്കെ തേച്ച് ഒരു സൈഡിലേക്ക് മാറ്റാം. കടലമാവും കൂടെ ഉള്ളതുകൊണ്ട് നല്ലൊരു കോട്ടിങ് കിട്ടും. ഈ ഫിഷ് ഫ്രൈ ആയിട്ട് കഴിക്കാൻ പലർക്കും മടിയാണ്, കാര്യം ഓയിലല്ലേ. അപ്പോൾ അതുകൊണ്ട് ദൂഷ്യമേ അത് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും എന്നൊക്കെ വിചാരിക്കും. പക്ഷെ കോൾഡ് പ്രസ്ഡ് ഓയിലാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല, നല്ലതാണ്, വളരെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാം പുരട്ടി കഴിഞ്ഞു. ഇനി ഇതല്പം സമയം മാറ്റി വയ്ക്കാം. ഇത് കൂടുതൽ നേരം വെച്ചാൽ അത്രയും നല്ല, 2 hours ഒക്കെ കഴിഞ്ഞൊക്കെയാണെങ്കിൽ നല്ലത്. എന്തായാലും ഒരു മിനിമം ഒരു 20 minutes ഒക്കെ വെച്ചാൽ ഏറ്റവും നല്ലതാണ്. ഇതെല്ലാം ഓവർ നൈറ്റ് മാറിനേഷനൊക്കെ വളരെ നല്ലതാണ്. തലേ ദിവസം തന്നെ ഇങ്ങനെ പുരട്ടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു നല്ലൊരു ക്ലിംഗ് ഫിലിം കൊണ്ട് റാപ്പ് ചെയ്തിട്ട് അത് നന്നായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇപ്പോൾ ഒരു 20 minutes ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചേക്കാം, അത് കഴിഞ്ഞിട്ട് വറുത്ത് തുടങ്ങും. അപ്പോൾ ഏതാണ്ട് 20 minutes കഴിഞ്ഞിരിക്കുകയാണ്, തിരിച്ചെടുത്തുകൊണ്ട് വന്നു ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുമായിരുന്നു. ഇനി എന്താ ചെയ്യേണ്ടതറിയാമോ, നമുക്ക് ഇനി വറുത്ത് തുടങ്ങും. ഇത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും, ഇങ്ങനെ ഉണ്ടാക്കുന്ന ബംഗാളി ഫിഷ് ഫ്രൈ വലിയ ഇഷ്ടമാണ്. ഇതിപ്പോൾ ഞാൻ ആസ് എ ഫ്രണ്ട് മസ്റ്റേർഡ് ഓയിലാണ്, കോൾഡ് പ്രസ്ഡ് ഓർഗാനിക് മസ്റ്റേർഡ് ഓയിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഒരു ബ്രാൻഡ് ആസ് എ ഫ്രണ്ട് മറ്റ് എണ്ണകളും കോൾഡ് പ്രസ്ഡ് അവർക്ക് ധാരാളമായിട്ടുണ്ട്, എല്ലാം നല്ലതാണ്, വളരെ വളരെ നല്ലൊരു ബ്രാൻഡാണ്. കുറച്ച് എണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ ആസ് എ ഫ്രണ്ട് ഓർഗാനിക് മസ്റ്റേർഡ് ഓയിൽ കോൾഡ് പ്രസ്ഡ് ആണ് ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ച് നോക്കും, നല്ലതാണ്. പിന്നെ ഒത്തൻറ്റിക് ടേസ്റ്റ് കിട്ടും എന്നുള്ളതാണ്, ആ ബംഗാളി ഒത്തൻറ്റിക് ടേസ്റ്റ് നമുക്കിത് ഇതിൽ ഉണ്ടാക്കിയാൽ കിട്ടും. മറ്റൊരു പ്രത്യേകത, ആസ് എ ഫ്രണ്ട് എല്ലാ കോൾഡ് പ്രസ്ഡ് ഓയിൽസും എക്കോസെർട്ട് ആൻഡ് USTA സർട്ടിഫൈഡും ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പാൻ ഫ്രൈഡ് ആണല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കാം നമ്മുടെ ആസ് എ ഫ്രണ്ട് ഓർഗാനിക് മസ്റ്റേർഡ് ഓയിൽ കോൾഡ് പ്രസ്ഡ്. ഓക്കെ, ആവശ്യത്തിന് ഒന്ന് ചൂടാകട്ടെ. മസ്റ്റേർഡ് ഓയിൽ ഇങ്ങനെ ചൂടായി വരുമ്പോൾ ആ ഒരു ഒത്തൻറ്റിക് മണം വരുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇതിൽ ധാരാളം വൈറ്റമിൻ ഇയും പിന്നെ അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ബ്യൂട്ടി ബ്ലോഗ്സിൽ ഞാൻ പറയുമ്പോഴും ഒക്കെ ഈ ഹെൽത്തി കാര്യങ്ങൾ പറയുമല്ലോ. ഇപ്പോൾ ഈ കോൾഡ് പ്രസ്ഡ് ഓയിലൊക്കെ തന്നെ എല്ലാം നമുക്ക് കഴിക്കുകയും ചെയ്യാം, അതേപോലെ സ്കിൻ കെയർ ഹെയർ കെയർ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും. കോൾഡ് പ്രസ്ഡ് എന്നുള്ള ആ ഒരു കാറ്റഗറി നോക്കി, നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് കാര്യമായിട്ട്. ഇതിൽ കടലമാവ് ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ലൊരു കോട്ടിങ് ഉണ്ടാകും നമ്മളത് വറുത്ത് വരുമ്പോൾ. ഓക്കെ, എണ്ണ ചെറുതായി ചൂടായി തുടങ്ങി. തീ ഒരല്പം കുറയ്ക്കാം. മതി, രണ്ട് പ്രാവശ്യമായിട്ടിട്ട് വറുത്തെടുക്കാം. ഇങ്ങനെ ഞാൻ ബംഗാളി ഫിഷ് ഫ്രൈ വറുക്കുന്ന സമയത്തെല്ലാം തന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ യാത്രകൾ ഓർമ്മ വരും. ഫ്ലേവേഴ്സ് ഓഫ് ഇന്ത്യയുടെ ഈ സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ചപ്പോൾ കൽക്കട്ട, പിന്നെന്താ പറയുക, നമ്മൾ ഗുവാഹാട്ടി, ആസാം, മധ്യപ്രദേശ് ഈ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച, പഞ്ചാബ് അമൃത്സറിൽ, ചണ്ഡീഗഡ് ഒക്കെ പോയ ആ ഓർമ്മയാണ് വരുന്നത്. ആ അവിടെയൊക്കെ പോകുമ്പോൾ ഉള്ളൊരു മണമുണ്ടല്ലോ, ഇങ്ങനെ ഫുഡ് നമ്മൾ കുക്കിങ്ങും കൂടെ ഷൂട്ട് ചെയ്യുമല്ലോ, അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കുന്ന ഫുഡിൻ്റെയൊക്കെ മണം. ഇത് ഈ ബംഗാളി ഫിഷ് ഫ്രൈ ഏറ്റവും ഇഷ്ടം പൂച്ചേട്ടനാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്കിനി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തിരിച്ച് നോക്കി, ഞാൻ പറഞ്ഞില്ല ഒരു കോട്ടിങ് ഉണ്ടാകുന്ന കടലമാവെല്ലാം ഉള്ളത് കൊണ്ട് നല്ല ഒരു കളറോ നല്ലൊരു കളറോട് കൂടി, അല്ലെങ്കിൽ കളർ കണ്ടില്ലേ, പറ്റി പറ്റിയിരിക്കുന്നുണ്ട്, നല്ല ഒരു ക്രസ്റ്റ് കൂടി കിട്ടും. ആഹാ, നല്ല മണം, നല്ല മണം. അപ്പോൾ ഈ കടുകണ്ണ നമ്മുടെ ഇന്ത്യയിലെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്ന കാര്യമാണ് മസ്റ്റേർഡ് ഓയിൽ. അപ്പം
അതിൻ്റെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ അത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും, അറ്റ് ദ സെയിം ടൈം നമ്മുടെ കൊളസ്ട്രോളിനെ ബാലൻസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓയിലാണ് അത്. പ്രത്യേകിച്ച് ഇപ്പോൾ കോൾഡ് പ്രസ്ഡ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവും. നല്ല ബ്രാൻഡ് നോക്കി വാങ്ങിക്കും വേണം. അപ്പോൾ ഇത് നല്ലൊരു ബ്രാൻഡാണ് ആസ് എ ഫ്രാൻഡ്. അതുകൊണ്ടാണ് ഞാനത് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു തരുന്നത്, ഓർഗാനിക് മസ്റ്റേർഡ് ഓയിൽ കോൾഡ് പ്രസ്ഡ്. അപ്പോൾ നിങ്ങളുടെ കുക്കിങ്ങിന് ഇപ്പോൾ പല പല കുക്കിംഗ്, ഇതിപ്പോൾ നമ്മൾ ബംഗാളി സ്റ്റൈൽ ഇങ്ങനെ ഓരോ സ്റ്റൈലിലുണ്ടല്ലോ. അപ്പോൾ ഓരോ കുക്കിങ്ങിനും ഓരോ ടൈപ്പ് ഓഫ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് കോൾഡ് പ്രസ്ഡ് ആവുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഹെൽത്തിയറായിരിക്കും. അങ്ങനെ നമ്മളുടെ ഫിഷ് ഫ്രൈയുടെ ആദ്യത്തെ ലോട്ട് റെഡി. എടുത്താലോ നല്ല എന്താ പറയുക, കരിതരിപ്പായിട്ട് അതിൻ്റെ ടോപ്പ് പോർഷനൊക്കെ നല്ല ക്രിസ്പി. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ പണി, വേഗം ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യം. നമ്മൾ നേരത്തെ മാറിനേറ്റ് ചെയ്തൊന്നും വെക്കുക, ഫ്രിഡ്ജിൽ സമയമാകുമ്പോൾ എടുക്കുക. ജസ്റ്റ് ഒരു 10 മിനിറ്റ് മുന്നേ നേരത്തെ വെളി വയ്ക്കുക, എണ്ണ ചൂടാക്കുക, ശല ഫ്രിഡ്ജ്. ബാക്കിയും കൂടി എടുക്കട്ടെ, എല്ലാം പാകത്തിന് മൂത്രം. ഓക്കെ, എളുപ്പത്തിൽ തന്നെ നമ്മളുടെ ബംഗാളി ഫിഷ് ഫ്രൈ റെഡി. ഇപ്പോൾ പലതരം ഫിഷ് ഫ്രൈ നമുക്കറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇതും ഇടയ്ക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറഞ്ഞല്ലോ, ഭോജനം ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ ഇന്ന് ബംഗാളി ഫിഷ് ഫ്രൈ ആയിക്കോട്ടെ വിചാരിച്ചു. നല്ല ക്രിസ്പി ക്രിസ്പി, അയ്യോ കറക്റ്റ് അടിപൊളി. ഞാൻ അടിഭാഗത്ത് നിന്ന് എടുക്കുവാണേ, ഇത് ഭയങ്കര ചൂട്. എന്നിട്ട് കഴിക്കണ്ടേ, ഹായ്. നല്ല ക്രിസ്പി, ഒരു നല്ല ക്രസ്റ്റ് പോലെ ഉണ്ട് കവറിങ്. ടേസ്റ്റ് ചെയ്യണ്ടേ, ആ എന്താ മണം, ഹെൽത്തി ഹെൽത്തിയാണ്. നോക്കട്ടെ, ശകലം കഴിക്കും. ആ ഉള്ളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, പുറമെ നല്ല ക്രിസ്പിയാണ്. നൈസ്, കഴിക്കാൻ പോകും. ആഹാ, അടിപൊളി. ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. ചോറിൻ്റെ കൂടെ കഴിക്കുന്നതാണെങ്കിലോ ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ വേണമെങ്കിലും ആകട്ടെ, വെരി നൈസ്. അടിപൊളി റെസിപ്പിയാണ് ഇത്. ഏത് ടൈപ്പ് മീനിലും വേണമെങ്കിലും ചെയ്യാം. അപ്പം ടേസ്റ്റ് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളിലും ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നു. ഒന്ന് ഇൻഗ്രീഡിയൻസിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്, ഇത് പ്രധാനമായിട്ട് നമ്മുടെ മീൻ നല്ല ഫ്രഷ് ആയിരിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രൊപ്പോർഷനൊക്കെ. ഇതെന്തായാലും അസഫ്രാൻ ഓർഗാനിക് മസ്റ്റേർഡ് ഓയിൽ കോൾഡ് പ്രസ്ഡ്, ഇത് ഈ ഒരു ബ്രാൻഡ് എനിക്ക് കിട്ടിയത് നന്നായി. കാര്യം ഇത് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. ഇതിലാണിപ്പോൾ ഈ ഫിഷ് ഫ്രൈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും മസ്റ്റേർഡ് ഓയിലല്ല ഞാൻ ഉപയോഗിക്കുന്നത്. മസ്റ്റേർഡ് ഓയിലിന് അതിൻ്റേതായ അറിയാമല്ലോ, ഇപ്പോൾ ടിക്കാസ് ഉണ്ടാക്കുമ്പോൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക്, നോർത്ത് ഇന്ത്യൻ ഡിഷസ് കുറച്ച് കാര്യങ്ങൾക്ക്. അതേസമയം നമ്മൾക്ക് ഇപ്പോൾ കോക്കനട്ട് ഓയിൽ വേണമെങ്കിലോ അല്ലെങ്കിൽ മറ്റ് ഏത് എണ്ണയാണെങ്കിലും കോൾഡ് പ്രസ്ഡ് ഉപയോഗിക്കുക. ഇവരുടെ ഈ ഒരു ബ്രാൻഡിൻ്റെ നല്ലതാണ്, അവർക്ക് ഒരുപാടുണ്ട്, അതിലേത് വേണമെങ്കിലും വാങ്ങിക്കാം. അപ്പോൾ ഞാനിത് ഒരു സ്ഥിരമാക്കാൻ പോവാണ്. എന്തായാലും പുതിയതായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുള്ളൂ. അപ്പോൾ എനിക്ക് അത് വളരെ കംഫർട്ടബിളായിട്ട് തോന്നി. ഈ എണ്ണ നല്ല ടേസ്റ്റുണ്ട്, നല്ല കറക്റ്റാണ്, വളരെ ഹെൽത്തിയാണ്, നമുക്ക് ഹോൾ ഫാമിലിക്ക് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ചൂസ് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡ് എടുക്കുക, ആ ഒരു ബ്രാൻഡ്. അപ്പോൾ കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള ഓയിൽസ് എല്ലാം തന്നെ നമ്മുടെ ജീവിതശൈലിയിലും ആ ഒരു മാറ്റം കൊണ്ടുവരുന്ന നല്ലതാണ്. നമ്മൾ സാധാരണ എണ്ണയിൽ നിന്ന് മാറി കോൾഡ് പ്രസ്ഡ് ഓയിൽസ് ഉപയോഗിച്ചതാണ് എല്ലാ ടൈപ്പ് ഓഫ് കുക്കിങ്ങിലും. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ ഒരു ബംഗാളി ഫിഷ് ഫ്രൈ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. നമ്മൾ സാധാരണ വീടുകളിൽ ചെയ്യുന്ന നമ്മുടെ കേരള സ്റ്റൈൽ മീൻ ഫ്രൈയെക്കാട്ടിലും ഒരു പക്ഷേ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നിരിക്കും. നല്ല രസമാണ് കേട്ടോ, നല്ലൊരു ക്രസ്റ്റൊക്കെ ഫോം ചെയ്തിരിക്കുന്നുണ്ട്, അയ്യോ ഭയങ്കര രസമാണ്. ഇത് വെറുതെ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല, വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസോ കെച്ചപ്പോ ചേർത്തിട്ട് അങ്ങനെ ഒരു സ്റ്റാർട്ടറായിട്ട് വേണമെങ്കിലും കഴിക്കാം. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരണം, മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാണ്ട് തന്നെ അറിയാമല്ലോ. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറഞ്ഞു തരിക. അപ്പോൾ സന്തോഷം, താങ്ക് യു ഫോർ വാച്ചിങ്. എനിക്ക് ഇപ്പോൾ വാച്ചിങ് ലക്ഷ്മി നായർ ബ്ലോഗ്സ്.